പി ജി ആദ്യം തന്നെ ശ്രീ സണ്ണി കബിക്കാടിനോട് ഒരു വിയോജിപ്പോടു കൂടി തുടങ്ങട്ടെ ഇവിടെ മുസ്ലിം വംശഹത്യ എന്ന് പറയുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നില്ല അത് നടന്നുകൊണ്ടിരുന്നിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ വഴി നമ്മൾ എന്തായാലും അറിയുമായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മാധ്യമത്തിൽ വന്ന് ആൾക്കാരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ആൾക്കാരിൽ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയരുത് വംശഹത്യ എന്നതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ത്യയിൽ ചില കൊലപാതകങ്ങളും മരണങ്ങളും കൂട്ടക്കൊലകളും ഒക്കെ വംശഹത്യ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിരുന്നത് വംശഹത്യാണ് എന്ന് പറയുന്നു കാശ്മീരി പണ്ഡിറ്റുകളുടേത് വംശഹത്യാണ് എന്ന് പറയുന്നു സിഖ്കാരുടേത് വംശഹത്യാണ് എന്ന് പറയുന്നു മുസ്ലിങ്ങളുടേതായിട്ടുള്ള കൊല കൊലകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇതിനകത്തിൽ മതവ്യത്യാസമില്ലാതെ അത് സഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇന്ത്യയിലോ കേരളത്തിലോ മുസ്ലിം വംശഹത്യ നടക്കുന്നു എന്ന പ്രസ്താവന അപലപനീയമാണ് അത് തെറ്റാണ് ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതിനോട് പി ജി പ്രതികരിച്ചത് വളരെ ശരിയായ രീതിയിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും നോക്കൂ പി ജി ഇത് ഏതൊരു സാഹചര്യത്തിലാണ് ശ്രീ എം വി ഗോവിന്ദൻ ഇത് പറഞ്ഞത് എന്നുള്ളതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല ആദ്യമേ തന്നെ എൻ്റെ നിലപാട് പറയട്ടെ ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസങ്ങൾക്ക് അതീതമായി രണ്ടും എതിർക്കപ്പെടേണ്ടതാണ് രണ്ടും ചെറുക്കപ്പെടേണ്ടതാണ് അടിച്ചമർത്തപ്പെടേണ്ടതാണ് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല സംശയവുമില്ല പക്ഷേ ശ്രീ എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയുമായി ചേർത്ത് നിർത്തുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വിശിഷ്യ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ അനവധിയാണ് ഇതിലൊന്നും തന്നെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന അഭിപ്രായമുള്ള ആളല്ല ഞാൻ അതുകൊണ്ട് തന്നെ പറയട്ടെ പല കേസുകളിലും ശരിയായ പ്രതികൾ പിടിയിലായിട്ടില്ല പലതിലും മുഴുവൻ പ്രതികൾ പിടിയിലായിട്ടില്ല പല കേസുകളും നാളുകൾ കഴിഞ്ഞതിന് ശേഷവും വിചാരണ ഘട്ടത്തിലേക്ക് പോലും പോയിട്ടില്ല ഇത് ഒരു വശം ഇനി രണ്ടാമതൊരു വശമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയുണ്ട് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഒരു മറുകൊല നടക്കുന്ന ഒരു രീതി കൂടി ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട് അത് വളരെ ആപൽക്കരമായിട്ടുള്ള രീതിയിൽ അത് വരുന്നുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിൽ തപ്പുകയാണ് ഇൻ്റലിജൻസ് സംവിധാനം അങ്ങനെ തന്നെയാണ് പലപ്പോഴും ഈ കൊല ചെയ്യുന്ന കൊലയാളികൾ ഈ കൊല അവസാനിപ്പിച്ച് മുങ്ങൽ മുങ്ങിപ്പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടോ ഈ കൊലപാതകത്തിൻ്റെ പരമ്പര ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനൊന്നും തന്നെ കാണുന്നില്ല അപൂർവം സന്ദർഭങ്ങളിൽ ഒരു സർവകക്ഷി യോഗം ഉണ്ടാകുന്നു ചില പ്രസ്താവനകൾ നടത്തുന്നു പിന്നെ പതിവായിട്ട് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുക തുടങ്ങിയ പല കാര്യങ്ങളും ഇപ്പോൾ അത് അപഹാസ്യമായ രീതിയിൽ പോലും പലപ്പോഴും വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പുരുഷന്മാരായിട്ടുള്ള രണ്ടാൾക്കാർ ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പാടില്ല തുടങ്ങിയ രീതിയിലൊക്കെ തന്നെ വരുന്നത് ഇതിനെ അപഹാസ്യമാക്കി മാറ്റുന്ന രീതിയിലത്തേക്ക് കൂടി പരിണമിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ഈ സംഭവങ്ങളിലെല്ലാം തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയുണ്ട് പോലീസിൻ്റെ ഒരു അപര്യാപ്തത എന്ന് ഞാൻ പറയുന്നില്ല അവരുടെ പരിമിതികൾ ഇതിനകത്തിൽ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട് സർക്കാരിൻ്റെ പരാജയമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിൽ സർക്കാരിന് നേരെ ഉണ്ടാകുന്ന കുറേയധികം ആരോപണങ്ങളെ പ്രതിരോധിക്കാനും അതിനെ മറച്ചു പിടിക്കാനും അതിൻ്റെ ഗതി മാറ്റിവിടുന്നതിനും വേണ്ടിയിട്ടാണ് ശ്രീ എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന ഇവിടെ ഉപകരിച്ചിരിക്കുന്നത് കാരണം ഇന്ന് നമ്മളെല്ലാവരും തന്നെ ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ ഒരു ആർ എസ് എസ് കാരൻ കൊല്ലപ്പെടുന്നു ഒരു എസ് ഡി പി എക്കാരൻ കൊല്ലപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് മറികടന്ന് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയാണോ ന്യൂനപക്ഷ വർഗീയതയാണോ എന്ന ഒരു ചിന്തയിലേക്ക് ചർച്ചയിലേക്ക് നമ്മളിന്ന് എത്തപ്പെട്ടിരിക്കുകയാണ് ഇതിന് തന്നെയാണ് ശ്രീ ഗോവിന്ദൻ്റെ പ്രസ്താവന ഇവിടെ ഉപകരിച്ചിട്ടുള്ളത് അത് ഞാൻ പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ ശ്രീ പിണറായി വിജയൻ്റെ ഒരു ബൈറ്റ് ഇവിടെ പ്ലേ ചെയ്തു സി പി എമ്മിൻ്റെ തന്നെ കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ മുന്നോടിയായിട്ട് അവരുടെ തന്നെ ലഘുലേഖകളിൽ ഉണ്ടായിരുന്നതും ഈ രണ്ട് തരത്തിലുള്ള വർഗീയതകളെപ്പറ്റിയും അവർ വിമർശിച്ചു പറയുന്നു പക്ഷേ ഒന്ന് എന്ന് പറയുന്നത് കൂടുതൽ അപകടകരവും മറ്റൊന്ന് ലെസർ റീബിളുമാണ് എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം അവിടെ ഉണ്ടായിരുന്നില്ല അതാണ് ശരിയായ നിലപാട് ശ്രീ പിണറായി വിജയൻ അല്പം മുമ്പ് സംസാരിച്ചതാണ് ശരിയായ നിലപാട് രണ്ടിനെയും ഒന്ന് മറ്റൊന്നിനും വളമാകുന്നു അതുപോലെ തന്നെ തിരിച്ചും അപ്പോൾ അതാണ് ഈ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന കാര്യം പക്ഷേ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ആ ഒരു ശൈലി ആ ഒരു ഉപമ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞു വന്നത് കോഴിയാണ് ആദ്യം ഉണ്ടായത് മുട്ടയല്ല എന്ന രീതിയിലത്തേക്കാണ് കാരണം അദ്ദേഹം പറയുന്നത് ഈ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നതാണ് കൂടുതൽ അപകടകരം അത് സി പി എമ്മിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ് എന്നെനിക്ക് തോന്നുന്നില്ല ശ്രീ എം വി ഗോവിന്ദൻ ഒരു മുതിർന്ന നേതാവാണ് മന്ത്രിസഭയിൽ അംഗമാണ് പാർട്ടിയുടെ താത്വികമായിട്ടുള്ള ഒരു ആചാര്യൻ എന്ന് വിളിക്കാവുന്ന രീതിയിൽ പാർട്ടിയുടെ നയരൂപീകരണത്തിന് സഹായിക്കുന്ന ആൾ കൂടിയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിലപാടിൽ നിന്ന് കുറച്ചധികം കൂടി കാര്യങ്ങൾ ചേർത്തുകൊണ്ട് അദ്ദേഹം ഇതിനെ ഒരു ഭൂരിപക്ഷ വർഗീയത വേഴ്സസ് ന്യൂനപക്ഷ വർഗീയത എന്ന രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത എന്ന രീതിയിലത്തേക്കുള്ള ചിന്ത പോകുമ്പോൾ കൂടുതൽ അപകടകരം ആകുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ് എന്നും അതിനെ പ്രതിരോധിക്കാനായിട്ട് തെറ്റായ രീതിയിലുള്ള ന്യൂനപക്ഷ വർഗീയത വരുന്നു എന്നും പറയുമ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ അറിഞ്ഞോ അറിയാതെയോ ന്യൂനപക്ഷ വർഗീയതയെ നോർമലൈസ് ചെയ്തു പോകുന്നുണ്ട് അതിനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ലെസ് അറിവിളാണ് എന്ന രീതിയിൽ അത് ലഘൂകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയ അപകടമാണ് ഒന്ന് രണ്ട് ഇവിടെ നടന്നിരിക്കുന്ന കൊലപാതകങ്ങൾ ഇപ്പോൾ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ എത്രയോ കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അത് പരസ്യമായിട്ട് ആരും തന്നെ അംഗീകരിക്കുകയില്ല എങ്കിലും നമുക്കത് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ നടന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ആർ എസ് എസ് സി പി എമ്മിൻ്റെ ഒരാളിനെ കൊല്ലുമ്പോൾ സി പി എമ്മിന്റെ ആൾ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയിലുള്ള ആർ എസ് എസ് അവരെ കൊന്നു എന്നൊരർത്ഥമില്ല ഇപ്പൊ അഭിമന്യുവിൻ്റെ കൊലപാതകവുമായി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിന്റെ തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തന്നെ പല നേതാക്കളും പറയുന്നത് അതൊരു വർഗീയമായിട്ടുള്ള ഒരു സംഘടനയുടെ കൊലപാതകമായിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ വർഗീയത പറയുന്ന ഒരു പാർട്ടി അഭിമന്യുവിനെ കൊന്നത് അഭിമന്യു ഭൂരിപക്ഷ വർഗീയത പറഞ്ഞതുകൊണ്ടാണോ അല്ല അപ്പോൾ ഇതിലൊക്കെ രാഷ്ട്രീയമുണ്ട് വർഗീയതയുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് വിദ്വേഷമുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇത് ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഷയമായി കാണിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സർക്കാർ ഇവിടെ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി രണ്ട് ഈ മന്ത്രിസഭയിൽ തന്നെയുള്ള മറ്റൊരാളിൻ്റെ പ്രസ്താവന ഇവിടെ സാന്ദർഭികമായിട്ട് പി ജി തന്നെ അത് പറഞ്ഞു ശ്രീ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതൊന്നും തന്നെ അനുവദിക്കാൻ പാടില്ല അടിച്ചമർത്തണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് അപ്പൊ ഇത് അടിച്ചമർത്തപ്പെടേണ്ടതാണ് എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് ഒരാൾ പറയുമ്പോൾ സർക്കാരിന് നേരെ വരുന്ന ആരോപണത്തിനെ ഗതി മാറ്റി വിട്ടതിന് ശേഷം ഇതിനെ ഈ പറയുന്നത് പോലത്തെ ഒരു വിഷയമാക്കി മാറ്റുന്നതിനും പൊതുമണ്ഡലത്തിലെ ചർച്ചയെ അങ്ങനെ വഴിതെറ്റിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് ഇതാരാണ് പറയുന്നത് എന്ന് ഓർക്കണം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ടിയാനൻമെൻ സ്ക്വയറിൽ ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ നിയമസഭയിൽ വിശദീകരിച്ച ആളാണ് ശ്രീ എം ഗോവിന്ദൻ അപ്പോൾ ശ്രീ എം ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണം അവതരിപ്പിക്കണ്ട എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധം അല്ലെങ്കിൽ ബോധ്യം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് ഈ ഭൂരിപക്ഷ വർഗീയത ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുന്നു ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണ് പക്ഷേ അതിൽ ഒന്നാണ് വലുത് എന്ന് പറയുന്നത് തെറ്റാണ് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 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 പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നോക്കൂ ഇപ്പോൾ ഗുജറാത്ത് ഒരു മോഡൽ സ്റ്റേറ്റ് എന്ന രീതിയിൽ സംഘപരിവാറിൻ്റെ സ്റ്റേറ്റ് എന്ന രീതിയിൽ എതിർക്കുന്ന ആൾക്കാർ പോലും പറയുന്ന സ്റ്റേറ്റ് ആണ് അവിടെ നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ഉടനെ ഉണ്ടായ സംഭവങ്ങളാണ് അവിടെ നടന്നിരുന്ന ഗോത്ര സംഭവങ്ങളാണെങ്കിലും പിന്നീട് അവിടുത്തെ ഗുജറാത്തിൽ നടന്നിരുന്ന കലാപങ്ങളുമല്ല അതിനുശേഷം അദ്ദേഹം എത്രയോ ടൈം അവിടെ ഭരിച്ചു ആ സമയത്തൊന്നും തന്നെ ശ്രീ കപിക്കാട് പറഞ്ഞതുപോലെ ഒരു മുസ്ലിം വംശഹത്യ അവിടെ ഉണ്ടായിട്ടില്ല അത് ഒന്നാമത്തെ വിഷയം ഇനി രണ്ട് ഇന്ത്യ ഭരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് അതിൻ്റെ ഒരു അപ്പോസ്തലൻ എന്ന് പറയുന്ന ഈ ആരോപണം നേരിടുന്ന പാർട്ടിയാണ് പക്ഷേ ഇവിടെയും വംശഹത്യ നടക്കുന്നില്ല അപ്പം ഇല്ലാത്ത ഒരു വംശഹത്യ വംശഹത്തെ ഇവിടെ വംശഹത്യ നടക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ഒരു ഭീതി സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തെറ്റാണ് നേരത്തെ ഈ കാശ്മീരിലെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു കാശ്മീരിലെ കാര്യമാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിൽ നിങ്ങൾ കാശ്മീരി പണ്ഡിറ്റുകളുടെ ജനോസൈഡിനെയും അവിടെ നിന്ന് അവരെ ഓടിച്ചതിനെ പറ്റി സംസാരിക്കണം അല്ലാതെ കാശ്മീരിൽ ഒരു ഒരു പ്രത്യേക പീരീഡിലേക്ക് മാത്രം വിഭാവനം ചെയ്തിരുന്ന കാശ്മീരിൻ്റെ സവിശേഷ അധികാരങ്ങളെ ആ പരിമിത കാലം കഴിഞ്ഞതിന് ശേഷവും വളരെ കാലം തുടർന്നു പോയിന്നിരുന്ന കാര്യങ്ങളെ നിയമപരമായിട്ട് അതിനെ എടുത്തുമാറ്റിയിരിക്കുന്നതിനെ അല്ല ചോദ്യം ചെയ്യേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പാലക്കാട് സംഭവത്തിന്റെ പേരിൽ സമൂഹത്തിൽ ണ്ട് കാരണം ആലപ്പുഴയ്ക്കും പാലക്കാടിനും ഉള്ള സംഭവങ്ങൾക്ക് സമാന സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലാതിർത്തി കടന്നുള്ള സംസ്ഥാന തലത്തിൽ തന്നെയുള്ള ആസൂത്രണവും ഗൂഢാലോചനയും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് രണ്ട് ഈ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളൊക്കെ എല്ലാത്തരം വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും തരാതരം പോലെ സമരസപ്പെടുകയും വിട്ടുവീഴ്ച ചെയ്യുകയും കേസുകൾ പിൻവലിക്കുകയും രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്ത് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങിയിട്ടുണ്ട് മൂന്ന് സമൂഹത്തിൽ മതവിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകുന്നതിൽ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും പല മതമേലധ്യക്ഷന്മാരും പല രാഷ്ട്രീയ നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും പല പങ്കും വഹിച്ചിട്ടുണ്ട് അവരെ കൂടി ഒറ്റപ്പെടുത്തിയേക്കാൽ മാത്രമേ ഈ വിഷവിത്തുകൾ സമൂഹത്തിൽ വിതയ്ക്കുന്നത് അവസാനിപ്പിക്കാൻ കഴിയൂ